ശ്രീകണ്ഠാപുരം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായകൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്നു. പകൽ സമയങ്ങളിൽ പഴയ കെട്ടിടങ്ങളിലും ആളൊഴിഞ്ഞ മേഖലകളിലും തമ്പടിക്കുന്ന നായക്കൂട്ടം സന്ധ്യ മയങ്ങിയാൽ കൂട്ടത്തോടെ ടൗണിലേക്ക് എത്തി അക്രമ പ്രതീതി സൃഷ്ടിക്കുകയാണ്. സമീപ പഞ്ചായത്തായ ഇരിക്കൂറിലാണ് കണ്ണൂർ ജില്ലയിലെ തന്നെ നായകളെ വന്ധീകരണം നടത്തുന്ന ABC സെന്റർ പ്രവർത്തിക്കുന്നതെങ്കിലും ഇതിന്റെ പ്രയോജനം വല്ലപ്പോഴും മാത്രമേ ശ്രീകണ്ഠാപുരത്തിന് ലഭിക്കുന്നുള്ളൂ. ദിനം പ്രതി പെറ്റുവരുകുന്ന നായക്കൂട്ടത്തിൽ പലതിനും പേപ്പട്ടി ലക്ഷണങ്ങളും കാണിക്കാറുള്ളത് ജനങ്ങളിൽ ഭീതി ഉളവാക്കുകയാണ്. തെരുവുനായ് ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. മുൻ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തെരുവുനായ് ശല്യം ഉണ്ടായപ്പോൾ മുനിസിപ്പാലിറ്റി മുൻകൈയെടുത്ത് ഈ നായ്ക്കളെയൊക്കെ നിർമാർജ്ജനം ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും 10 മടങ്ങ് തെരുവുനായ്കളാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ കൂട്ടത്തോടെ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുന്ന ഈ നായ്ക്കൾ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കും ടൗണിലിറങ്ങുന്ന മറ്റുവർക്കും ശല്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നായ്ക്കൾ കൂട്ടമായി കടകളിലേക്ക് കയറിയിട്ട് വ്യാപാരികൾക്കും ഒരു ദ്രോഹമായി മാറിയിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റി, ഈ പ്രാദേശിക ഭരണകൂടം ഇത് മുൻകൈയെടുത്ത് ഈ തെരുവുനായ്ക്കളെ നിർമാർജ്ജനം ചെയ്യാൻ വേണ്ടി നടപടി സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പാണ് ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കോട്ടൂരിലെ ഒരു കുടുംബത്തിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഇരുചക്ര വാഹനത്തിന്റെ സീറ്റ് ഉൾപ്പെടെ നായക്കൂട്ടം കടിച്ചു കീറി നശിപ്പിച്ചത്. ഈ വീട്ടിലെ വളർത്തു പൂച്ചയെയും നായക്കൂട്ടം കടിച്ചു കീറി കൊലപ്പെടുത്തിയിരുന്നു. സംഭവത്തിൽ വീട്ടുകാർ അധികൃതർക്ക് മുന്നിൽ പരാതിപ്പെട്ടിട്ടും നായകളെ നിയന്ത്രിക്കാൻ യാതൊരുവിധ ശ്രമങ്ങളും ആരും കൈക്കൊണ്ടിട്ടില്ല. നായകൾ യാത്രക്കാരെ ആക്രമിക്കുന്ന ഘട്ടത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് മുന്നിലേക്ക് കുരച്ചുകൊണ്ട് ചാടി വീഴുന്ന സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ടെങ്കിലും അപകടങ്ങൾ സംഭവിക്കാത്തത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. പക്ഷേ ഈ ഭാഗ്യം എപ്പോഴും കനയണമെന്നില്ല. വീടുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്ന നായയുണ്ട് സൂക്ഷിക്കുക എന്ന സിഗ്നൽ ബോർഡ് ശ്രീകണ്ഠാപുരം നഗരത്തിലെല്ലായിടത്തും സ്ഥാപിക്കേണ്ട ഗതികേടിലാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം.